അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ആലിഹി വസഹ്ബി അജ്മൈൻ. അമ്മാ ബഅദു, ഞാനൊന്നും പ്രസംഗിക്കുന്നതിൽ എൻ്റെ വാക്കുകൾ ആശംസയിൽ ഒതുക്കുകയാണ്. ഇവിടെ ഇനി തങ്ങളുടെ പ്രസംഗമുണ്ട് പ്രധാനപ്പെട്ട്, അതിനുശേഷം വലിയൊരു പരിപാടിയുണ്ട്. എൻ്റെ പ്രിയങ്കരനായ സിദ്ദീഖ് സഖാഫി ഇങ്ങനെ ക്ഷമ കടിച്ചിറക്കിനി ഇരിക്കുക, ഒരുപാട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആദർശ പ്രസംഗം അത് വലിയ വിഷയമാണ്, എല്ലാവരും തീർത്തും കേൾക്കണം. എന്നിട്ട് പിരിഞ്ഞു പോകും, അതിന് കുറേ നേരം പിടിക്കും. ക്ഷമിച്ചിരിക്കണം, വിഷയങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രസംഗം നീണ്ടുകൂടാ, നീണ്ടുപോയാൽ ഈ പരിപാടി കുറേ നീണ്ടുപോകും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മർക്കസ് സമ്മേളനം നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി 4 മുതൽ 7 കൂടിയ ദിവസങ്ങളിൽ നടക്കുമ്പോൾ കഴിയുന്നതും നിങ്ങളൊക്കെ അതിൻ്റെ എല്ലാ പരിപാടികളിലും സംബന്ധിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇത് കഴിയണമെന്നില്ല. എന്നാൽ അതിൻ്റെ വിഗ്രഹത്തിൽ വലിയ വിഷയം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നിങ്ങൾ പലരും അനുഭവപ്പെട്ടല്ലേ, വലിയ അത്ഭുതം. ഞാൻ ഓർക്കുന്നു, മുമ്പൊരിക്കലേ ഒരു മർഗസമ്മേളന സമയത്ത് ഇവിടെ ഇറാഖ് കുവൈത്ത് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം, ലോകത്ത് എന്ത് സംഭവിക്കുമെന്ന് ലോകം മുഴുവൻ, രാഷ്ട്രങ്ങൾ മുഴുവൻ ആകാംക്ഷയോടെ, അതുപോലെ ആശങ്കയോടെ, ബേജാറോടെ നോക്കി നിൽക്കുന്ന ഒരു വല്ലാതെ സമയത്ത് മർഗസമ്മേളനം വന്നു. അതിൻ്റെ അന്നത്തെ ഒന്നാം ദിവസമായ വ്യാഴാഴ്ച നടന്ന ദിക്രഹൽക്ക, ആ ദിക്രഹൽക്കയിൽ ബഹുമാനപ്പെട്ട നേതാക്കന്മാർ മനമുരുകി ദുആ ചെയ്തു. അതിൽ പങ്കെടുത്ത എല്ലാ ആളുകളും മനമുരുകി തന്നെ ആമീൻ പറയുകയും ചെയ്തു. അതിൽ പറഞ്ഞു, അല്ലാഹുമ്മ അത്ഫി നാറൽ ഹർബ്. ഞാൻ ഇന്നും ആ പദം ഓർക്കുന്നു. മഹാനായ ഷെയ്ഖുനായ എ.പി. ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ അത്ഫി നാറൽ ഹർബ്, അല്ലാഹുമ്മ അത്ഫി നാറൽ ഹർബ്, അല്ലാഹുമ്മ അത്ഫി നാറൽ ഹർബ്. അല്ലാഹുവേ, ഈ യുദ്ധമാകുന്ന അഗ്നി കരുതി കളയണേ റബ്ബേ എന്ന് ദുആചെയ്തപ്പോൾ എല്ലാവരും കരഞ്ഞു വിതുമ്പി പറഞ്ഞു ആമീൻ. അത്ഭുതം എന്ന് പറയട്ടെ, ആ ദിക്രഹൽക്കയുടെ ആ കറാമത്ത് എന്ന് പറയട്ടെ. പിറ്റേന്ന് രാവിലെ റേഡിയോ തുറന്നപ്പോൾ കേൾക്കുന്നത് ഇറാഖ് കുവൈത്ത് യുദ്ധം നിലച്ചു. ഇത് പലർക്കും ഓർമ്മയുണ്ടാവും. ഞാൻ പലരും പകർത്ത കൽത്താലുന്നത എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. രാവിലെ റേഡിയോ കേൾക്കുന്നു, ഇറാഖ് കുവൈത്ത് യുദ്ധം നിലച്ചു. എല്ലാ പത്രങ്ങളും ഒന്നാം പേജിൽ വളരെ പ്രായപ്പെട്ട ഏറ്റവും നല്ല വാർത്തയായി കൊടുക്കും, ഒന്നാമത്തെ വാർത്തയായിട്ട്. എന്നിട്ട് അന്ന് മനോരമ അടക്കമുള്ള ചില പത്രങ്ങൾ ബോക്സ് ന്യൂസാക്കിയിട്ട് മർക്കസിലെ പ്രാർത്ഥന, ബോക്സ് ന്യൂസ് പത്രങ്ങളിലൊക്കെ മർക്കസിൽ നടന്ന ആത്മീയ സദസ്സിൽ നടന്ന പ്രാർത്ഥനയുടെ ഫലമാണ് ഇതുണ്ടായതെന്ന് പത്രങ്ങൾ തന്നെ എഴുതി. നമ്മളെ പത്രമല്ല, മനോരമ അടക്കുന്ന പത്രങ്ങൾ. അപ്പൊ ഞാൻ പറയുന്ന ആ ദിക്രഹൽക്ക വല്ലാതൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ കൊല്ലം ഈ പരിപാടിയിൽ നിങ്ങൾക്ക് എല്ലാ പരിപാടികളും പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ ആ ദിക്രഹൽക്കയിൽ എന്തായാലും പങ്കെടുക്കണം. പിന്നെ സമാപനത്തിൽ, സമാപനം വലിയ സംഭവമാണ്. 1000 പണ്ഡിതന്മാർക്ക് ഏറ്റവും സന്നദ്ധ കൊടുക്കുന്ന വലിയ സംഭവം, ആ സംഭവത്തിലും പങ്കെടുത്ത് സാഹിത്യം അണയണം. സമ്മേളനത്തിലെ എല്ലാ പരിപാടികളും നിങ്ങളുടെ എല്ലാ നിരക്കുള്ള കഴിവുകൾ ഉപയോഗപ്പെടുത്തി, പ്രവർത്തനം കൊണ്ട്, പ്രചരണം കൊണ്ട്, സാമ്പത്തികമായും മറ്റുമെല്ലാം സഹകരിച്ച് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ആ പരിപാടിയിലേക്ക് നിങ്ങളെ ഔദ്യോഗികമായി ഒന്നുകൂടി ഞാനും കൂടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. വാഹുർ ദേവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, നമ്മുടെ ഇവിടേക്ക് മഞ്ചേശ്വരത്ത് നിന്ന് പുറപ്പെട്ട ജാഥ സയ്യിദ് അലി ബാബുക്ക് തങ്ങളും, അതുപോലെ നമ്മുടെ സദസ്സിലെത്തിയ സയ്യിദ് ഡോക്ടർ സയ്യിദ് അബ്ദുസബൂർ ബാഹിസൻ തങ്ങളുമാണ് നയിച്ചത്. തങ്ങൾക്ക് അലി ബാബുക്ക് തങ്ങൾക്ക് മറ്റൊരു പരിപാടിക്ക് പെട്ടെന്ന് പോകാനുള്ളത് കൊണ്ട് ഇങ്ങോട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. സംഘത്തിൽ ബഹുമാനപ്പെട്ട സബൂർ ബാഹിസൻ തങ്ങളോടൊപ്പം ബഹുമാനപ്പെട്ട ജി അബൂബക്കർ സാഹിബ്, അബ്ദുഹാജി വേങ്ങര, അബ്ദുൽ കബീർ മാഷ്ടർ അളേറ്റിൽ തുടങ്ങി ധാരാളം നേതാക്കൾ നമ്മുടെ വേദിയിലെത്തിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി തങ്ങൾ നമ്മളോട് നന്ദി പ്രഭാഷണം നടത്തും 2 വാക്കിൽ. അത് കഴിഞ്ഞ്
ആദർശ പ്രഭാഷണം ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി അരിയൂര് നേരത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പുറത്തുള്ളവരൊക്കെ ഈ മുന്നിൽ കസാലയിൽ വന്നിരുന്ന് സദസ്സ് നമ്മുടെ ജാഥ ക്യാപ്റ്റന്റെ നന്ദി പ്രഭാഷണം കേൾക്കണം. ബഹുമാനപ്പെട്ട ഡോക്ടർ അബ്ദുൽ സബൂർ ബാഹസൻ, തങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരിചയം ഉണ്ടാവുകയില്ല, മർക്കസിന്റെ എല്ലാമെല്ലാമായിരുന്ന ഷെയ്ഖുന സുൽത്താനുലമയുടെ എല്ലാമെല്ലാമായിരുന്ന താങ്ങും തണലുമായിരുന്ന അവേരത്ത് സാദാത്തുക്കളുടെ ആ കുടുംബത്തിൽപ്പെട്ട അവേരത്ത് സയ്യിദ് അബ്ദുൽ ഖാദർ അഹദൽ തങ്ങളുടെ മകളുടെ മകൻ അഥവാ അവിടുത്തെ പൗത്രനും മർക്കസിന്റെ അലുമ്നി നേതാക്കളിൽ ഒരാളുമായ ബഹുമുഖ വിദ്യാഭ്യാസ സമ്പന്നനായ ബഹുമാനപ്പെട്ട അബ്ദുൽ സബൂർ ബാഹസൻ തങ്ങളെ തന്നെയാണ് ഈ ജാഥ നയിക്കാൻ അസിസ്റ്റന്റ് ക്യാപ്റ്റനായി നമ്മുടെ നേതാക്കൾ തെരഞ്ഞെടുത്തത്. നമ്മുടെ കുണ്ടോട്ടിയിൽ അവര് സമാപിക്കുമ്പോൾ നമ്മുടെ ഒരു കടമയാണ് ഇവിടെ വെച്ച് പിരിയുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഒരു ആദരവ് നൽകുക എന്നുള്ളത്. അത് ഇൻഷാ അല്ലാ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഫദൽ ജമറുൽ ലൈലി തങ്ങളുടെ മകനും ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുടെ മരുമകനുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ ജമറുൽ ലൈലി തങ്ങളും സി കെ യു മൗലവി അവരുകളും ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഷാൾ അണിയിച്ചുകൊണ്ട് നന്ദി പ്രഭാഷണത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി അൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തികളെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ സദസ്സിൽ നമ്മൾ ഒരുമിച്ച് കൂടിയത് സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹപൂരിതമായ സ്വർഗത്തിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി അള്ളാഹു ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. ഈ കൊണ്ടോട്ടിയുടെ മണ്ണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിന്റെ സ്മരണ പറയുന്ന മണ്ണാണ് കൊണ്ടോട്ടിയുടെ മണ്ണ്. മൊയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മഹാരഥന്മാരായ ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ ഓർക്കുക എന്നുള്ളത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. ആ വിശാലമായ പാരമ്പര്യം ഈ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് മർക്കസ് സഖാഫത്തെ സുന്നിയ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിയിട്ടുണ്ട്. ആ സന്ദേശം തികച്ചും ഒരു രക്തരഹിത വിപ്ലവം, ഒരൊറ്റ യുദ്ധവും ആ വിഷയത്തിന് വേണ്ടി നടന്നതായിട്ട് ചരിത്രത്തിൽ കാണാൻ സാധിക്കില്ല. ആ മഹാരഥന്മാരായ ആളുകൾ നമുക്ക് നൽകുന്ന സന്ദേശം അത് വളരെ സമാധാനത്തിന്റെ, സാഹോദര്യത്തിന്റെ, സദ്ഭാവനയുടെ സന്ദേശമാണ്.
മഹാരഥന്മാരായ മാലിക് ദിനാറും സംഘവും ഇവിടെ വന്നപ്പോ അവരെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് ആ കാലത്തുള്ള നല്ലവരായ ഹിന്ദു സഹോദരന്മാരാണ്. എന്തുകൊണ്ടാണ് ആ ഹിന്ദു സഹോദരന്മാര് അവരെ ആ സംഘത്തെ വളരെ ആദരപൂർവം വരവേറ്റത്? ആ വന്നിട്ടുള്ള ആളുകളിലുള്ള നന്മയും അവിടെ സഹോദര്യ മനോഭാവവും കൊണ്ടാണ്. ആ സഹോദര്യ മനോഭാവം സമൂഹത്തിൽ നിലനിന്നില്ലെങ്കിൽ ഇവിടെ അരാജകത്വം ഉണ്ടാവും. അരാജകത്വം എന്ന് പറയുമ്പോൾ നിരപരാധികളെ ബോംബ് സ്ഫോടനം നടത്തി കൊല്ലുന്ന പ്രത്യേകമായൊരു സംസ്കാരം ഇവിടെ വളരും. അതില്ലായ്മ ചെയ്യാനാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ കേരളത്തിൽ ഈ അഹ്ലു സുന്ന എന്നുള്ളത് മുഖ്യ അജണ്ടയായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. സമാധാനത്തിന്റെ മാർഗമാണ്. ഇന്ത്യയിൽ ഇസ്ലാമിക പ്രബോധനം, ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നമ്മുടെ മതത്തിലേക്ക് വന്നിട്ടുള്ളത് അജ്മീരിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സുൽത്താനുൽ ഹിന്ദ് ഖ്വാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർഹുൽ അസീ തങ്ങളിലൂടെയാണ്. മഹാനവറുകൾ പേർഷ്യയിൽ നിന്നാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ബഹുമാനപ്പെട്ടവരിവിടെ വന്നപ്പോ രണ്ട് ഭാഷകളാണ് ഖാജ തങ്ങൾ സംസാരിക്കുന്നത്, ഒന്ന് അറബി ഭാഷയും പേർഷ്യൻ ഭാഷയും. ഇവിടെയുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുന്ന രണ്ട് ഭാഷ ഹിന്ദിയും സംസ്കൃതവും. തീർത്തും ഭാഷാപരമായ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ഹാജക്ക് അറിയുന്ന ഭാഷ ഇന്ത്യക്കാരായ ജനങ്ങൾക്കറിയില്ല, ഇന്ത്യക്കാരായ ആളുകൾക്കറിയുന്ന ഭാഷ ഹാജക്കും അറിയില്ല. തീർത്തും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്. ആ ഒരു സാഹചര്യത്തിലാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയിലേക്ക് വരുന്നത്. പക്ഷെ വിപ്ലവമല്ലേ ഇവിടെ നടന്നത്? ഏതെങ്കിലും ഒരു സംഘടനം ആ ചരിത്രത്തിൽ കാണാൻ പറ്റുമോ? ഏതെങ്കിലും യുദ്ധത്തിന്റെ ചരിത്രം ബഹുമാനപ്പെട്ട ഹാജിയുടെ ചരിത്രത്തിലുണ്ടോ? മാത്രവുമല്ല, ബഹുമാനപ്പെട്ട ഹാജിയുടെ ചരിത്രം പരിശോധിച്ചാൽ ബഹുമാനപ്പെട്ടവരൊരു വലിയ പ്രാസംഗികനായിരുന്നില്ല, അത്രേ വലിയ പ്രഭാഷകനായിരുന്നില്ല. അതേസമയവും ചിന്താമഗ്നനായിരുന്ന് കൊണ്ട് ഇബാദത്തെടുക്കുന്ന പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ്. പക്ഷെ ചരിത്രത്തിന്റെ ബാക്കി ഭാഗം എന്താണ്? ഇന്ന് ഇന്ത്യയിൽ 120 കോടിയോളം ജനങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിട്ടുള്ളത് 700 വർഷങ്ങൾക്ക് മുമ്പാണ്. 700 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ജനസംഖ്യ തുലോം വളരെ കുറവാണ്. ആ കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പാകിസ്ഥാനും ഇന്ത്യയും ബംഗ്ലാദേശും അടങ്ങിയിട്ടുള്ള ഇന്ത്യ. ചരിത്രം പരിശോധിച്ചാൽ കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ടവരുടെ ആ സ്നേഹവായ്പിന്റെ ഫലമായി, സമാധാനപരമായ സമീപനത്തിന്റെ ഫലമായി 90 ലക്ഷം ആളുകൾ, ഒന്നു രണ്ടുമല്ല, 90 ലക്ഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഈ പാരമ്പര്യം, അതാണ് ഇസ്ലാമിന്റെ സൂഫി പാരമ്പര്യം. ഇതാണ് പാരമ്പര്യ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഈ പാരമ്പര്യം സമാധാനത്തിന്റെ, സഹിഷ്ണുതയുടെ, സദ്ഭാവനയുടെ സന്ദേശം ഈ സമൂഹത്തിന്, സമാധാനത്തിന്റെ സന്ദേശം നൽകാനാണ് മർക്കസു സഖാഫത്തി സുന്നിയ പ്രവർത്തിക്കുന്നത്. ഭീകരവാദത്തിലൂടെ ഒരു മനുഷ്യന്റെ ശരീരത്തെ കീഴ്പ്പെടുത്താൻ പറ്റും. നമ്മൾ പറയാറുണ്ട്, ചില ആളുകൾ പറയാറുണ്ട് നിർബന്ധിത മതപരിവർത്തനം. നിർബന്ധിത മതപരിവർത്തനം എന്നുള്ള വാക്ക് തന്നെ അതിറ്റാണ്. കാരണം ഇസ്ലാമിന്റെ, ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുന്നതിന്റെ നിർബന്ധ അവസ്ഥ എന്താണ്?
മനസ്സുകൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക എന്നുള്ളതാണ്. മനസ്സുകൊണ്ടാണ് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ ആയുധങ്ങൾക്ക് കഴിയില്ല. ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ അക്രമങ്ങൾക്ക് കഴിയില്ല. ചിലപ്പോൾ ശരീരത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. പക്ഷേ സ്നേഹത്തിലൂടെ മഹാരഥന്മാരായ സുഫിയാക്കൾ ആളുകളുടെ മനസ്സ് കീഴ്പ്പെടുത്തി, വലിയ വിപ്ലവം ഉണ്ടാക്കി. ഇവിടെ ആ വിപ്ലവത്തിന്റെ തുടർച്ചയുടെ നിലനിൽക്കണം, ആ സമാധാനപരമായ അന്തരീക്ഷം സമൂഹത്തിൽ നിലനിൽക്കണം. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും കേരള മുസ്ലിം ജമാഅത്തും സുന്നി യുവജന സംഘവും എസ് എസ് എഫും മർക്കസ് പോലെയുള്ള ഹിക്കമിയ പോലെയുള്ള സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. ഇത്രമാത്രം കാര്യങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറഹു അസീ തങ്ങളുടെ ശിഷ്യന്മാർ, അവിടുത്തെ ഒന്നാമത്തെ ഖലീഫ ഖാജ ഖുതുബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി ഡൽഹിയിൽ മഹറോളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ശിഷ്യനാണ് പാകിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ റഹ്മത്തുള്ളാഹി അലൈ. അവരൊക്കെ ഈ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എത്ര വലുതാണെന്നറിയോ? ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. സിഖുകാരുടെ, സിഖ് മതവിശ്വാസികളുടെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രമാണ് പഞ്ചാബിലെ അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ, സുവർണ ക്ഷേത്രം. 1980s ആദ്യത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടന്നിട്ടുള്ള ഗോൾഡൻ ടെമ്പിൾ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് ബിന്ദ്രംവാലി അടക്കമുള്ള ഭീകരവാദിയെ, ഖാലിസ്ഥാൻ ഭീകരവാദികളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. ആ ഗോൾഡൻ ടെമ്പിളിൽ, സുവർണ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിട്ടുള്ള ആളുകൾക്ക് കാണാൻ സാധിക്കും, 24 മണിക്കൂറും ഒരു സാധനത്തെ ഇങ്ങനെ, നമ്മുടെ വിഷറി കൊണ്ട് ഇങ്ങനെ അവിടുത്തെ പുരോഹിതന്മാരിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. സുവർണ ക്ഷേത്രത്തിൽ ഒരാളുടെയും ശവകുടീരമില്ല, ഒരാളെയും അവിടെ അടക്കം ചെയ്തിട്ടില്ല. സുവർണ ക്ഷേത്രത്തിൽ ഇങ്ങനെ വിഷറി കൊണ്ട് ഇങ്ങനെ വീശുന്നതായിട്ട് കാണാൻ സാധിക്കും. എന്താണ് ആ വീശിക്കൊണ്ടിരിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, മഹാനായ ഖാജ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു അസീ തങ്ങളുടെ ഖലീഫയുടെ ഖലീഫയായ പാകിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖാജ ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ വല്ലാത്തൊരു മുഹിബായിരുന്നു ഗുരുനാനാക്ക് എന്ന് പറയുന്ന സിഖ് മതസ്ഥാപകൻ. അതുകൊണ്ട് തന്നെ ഈ സുവർണ ക്ഷേത്രത്തിൽ തന്റെ ഗുരുവിന്റെ, തന്റെ ആത്മീയ ഗുരുവിന്റെ ചെരുപ്പ് സൂക്ഷിച്ചു. ഖാജ ഫരീദുദ്ദീൻ ഗഞ്ചശക്കറിന്റെ ചെരുപ്പാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ആ ചെറുപ്പിനെയാണ് 24 മണിക്കൂറും അവിടുത്തെ പുരോഹിതന്മാർ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നത്. എത്രമാത്രം വലിയ സ്വാധീനമാണ് ആ മഹാരഥന്മാർ സമൂഹത്തിൽ നൽകിയിട്ടുള്ളത്! ആ മഹാരഥന്മാർ എത്രമാത്രം വലിയൊരു മതസൗഹാർദ്ദമാണ് ഈ സമൂഹത്തിന്, ആ എന്ത് വലിയ സന്ദേശമാണ് നൽകിയിട്ടുള്ളത്! ആ സന്ദേശം, ആ സമാധാനത്തിന്റെ സന്ദേശം, സൗഹൃദത്തിന്റെ സന്ദേശം, ആ സന്ദേശം ഇവിടെ നിലച്ചു പോയാൽ അവിടെ പിന്നെ വരുന്നത് ഭീകരവാദത്തിന്റെ സന്ദേശമാണ്. രണ്ട് കാര്യമാണ് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് വാക്ക്. ഒന്ന് സെൽഫി, പിന്നെ ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൊക്കെ കാണുന്നത് സെൽഫി. സെൽഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോ നമ്മൾ തന്നെ സ്വന്തമായിട്ട് എടുക്കുക. സെൽഫി എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യം നമുക്ക് തോന്നിയ മാതിരി നമ്മൾ അങ്ങോട്ട് പറയാം അല്ലേ? ഈ രണ്ട് കാര്യം, ഈ രണ്ടാമത് പറഞ്ഞത് വളരെ അബദ്ധമാണ്. നമ്മുടെ ഫോട്ടോ വലിയ കോലം കേടില്ലെങ്കിൽ എടുക്കുന്നതിന് എന്താ പറയാ, അത് ഒപ്പിക്കാന്ന് വിചാരിക്ക. പക്ഷെ മറ്റേത് വലിയ അബദ്ധമാണ്. അവിടെയാണ് ഭീകരവാദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുന്നത്തെ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവറല്ലാഹു മർക്കതഹു, മഹാനായ മർഹൂം ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയ നവറല്ലാഹു മർക്കതഹു, കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആലിമീങ്ങൾ മുഴുവനും, അവര്
പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിന്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ, ഈ ഉൽപ്പതിഷ്ഠ വിഭാഗങ്ങൾക്കെതിരെ ധർമ്മസമരം മുഖ്യ അജണ്ടയായി അവര് ഈ പ്രസ്ഥാനത്ത് നേതൃത്വം നൽകി. അപ്പോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാരഥന്മാർക്ക് തിരിഞ്ഞ കാര്യം ഇന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. എവിടെയും ഭീകരവാദം, ഭീകര സ്ഫോടനങ്ങൾ, ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായാൽ അതിന്റെ പിന്നിൽ ഈ വിഭാഗമായിരിക്കും ലോകത്തെവിടെയും. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരായ സൂഫിയാക്കളുടെ മാർഗം, സമാധാനത്തിന്റെ മാർഗം, ഖജാ മുഈനുദ്ദീൻ ചിസ്തിയുടെ മാർഗം, ഖജാ ഫരീദുദ്ദീൻ ഗഞ്ചശക്കറിന്റെ മാർഗം, മഹാരഥന്മാരായ സലഫു സാലിഹീങ്ങളുടെ മാർഗം, അത് ഈ ലോകത്ത് നിലനിൽക്കുക എന്നുള്ളത് അതിനു വേണ്ടി തന്നെയാണ് മർക്കസും അതുപോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത്. എത്രത്തോളം അറിയോ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ വെള്ളത്തിൽ വീണ് ജീവനുമായി പിടയുന്ന ഒരു തേളിനെ കണ്ടു. റഹ്മത്തുല്ലിൽ ആലമീനായ ഹബീബായ തങ്ങള് ആ തേളിനെ പിടിച്ച് പുറത്തേക്കിട്ടു. തേളൊരു കൊത്തു കൊടുത്തു റസൂലുള്ളാഹി. വീണ്ടും ആ തേള് വെള്ളത്തിലേക്ക് തന്നെ പോയി. രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് ആവർത്തിച്ചു. അപ്പോഴൊക്കെ റസൂലുള്ളാഹി ഇങ്ങോട്ട് പിടിച്ചിടും, തേള് കൊത്തും. ഇതാവർത്തിച്ചപ്പോ മഹാരഥന്മാരായ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയെ, ഈ ഉപദ്രവിക്കുന്ന ഈ സാധനത്തിന് എന്തിനാണ് തങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ രക്ഷിക്കുന്നത്? അപ്പുറം അവിടുന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, ആ സന്ദേശം ലോകത്തുള്ള ആളുകൾ ഉൾക്കൊണ്ടാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ല. അവിടുന്ന് പറഞ്ഞു, ആ തേള് അതിന്റെ ദുസ്വഭാവം ഉപേക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തിന് എന്റെ സൽസ്വഭാവത്തെ ഉപേക്ഷിക്കണം? എത്ര വലിയൊരു സന്ദേശമാണത്! ആ തേള് അതിന്റെ ദുസ്വഭാവം, അതിന്റെ ക്രൂരത ഉപേക്ഷിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തിന് എന്റെ നല്ല പ്രവൃത്തിയെ ഉപേക്ഷിക്കണം? ആ വിട്ടുവീഴ്ചയുടെ സന്ദേശം, ആ തന്മയത്വത്തിന്റെ സന്ദേശം, ആ സന്ദേശം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശം, ആ സന്ദേശമാണ് മഹാരഥന്മാരായ സ്വഹാബത്ത് പിൻകാലങ്ങളിലേക്ക് കൈമാറിയിട്ടുള്ളത്. ഞാൻ എന്റെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ സുൽത്താനുൽ ആരിഫീൻ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അജീ തങ്ങൾ ഒരു ദിവസം തന്റെ ശിഷ്യന്മാരുമായിട്ട് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് തന്റെ ഭാര്യ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർ വിളിച്ചു. ഗൗരവമായ ചർച്ച ആയതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ അങ്ങോട്ട് തിരിച്ചു പോയില്ല, വീണ്ടും വീണ്ടും വിളിച്ചു, പക്ഷെ പോയില്ല. അവസാനം ശിഷ്യന്മാരുമായുള്ള ഗൗരവമായ ചർച്ച കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവർകൾ വീട്ടിന്റെ ഉള്ളിലേക്ക് പോയപ്പം ശിഷ്യന്മാർ കാണുന്നത് ഔലിയാക്കളുടെ ലോകത്തെ സുൽത്താനുൽ ആരിഫിനായ ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അജീ തങ്ങളെ സ്വന്തം ഭാര്യ അടിക്കുന്നതാ കാണുന്നത്. ശിഷ്യന്മാർക്ക് വല്ലാത്ത ദേഷ്യം വന്നു. എന്താണ് ഈ കാണുന്നത്? ജനങ്ങളും മുമ്പിൽ നിൽക്കാൻ പോലും ഭയപ്പെടുന്ന അത്രക്കും ഹൈബത്തുള്ള വളരെ വലിയ മഹാനായ ഷെയ്ഖ് അവർകളെ ഭാര്യ അടിക്കുന്നത് കാണുന്നത്. അവര് പറഞ്ഞു, ഇവളെ ഒരു മിനിറ്റ് ഇവിടെ നിർത്താൻ പാടില്ല, ഇപ്പൊ അവളെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അജീ തങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വഭാവം പഠിച്ച ആളാണ്, സഹാബത്തിന്റെ സ്വഭാവം പഠിച്ച ആളാണ്, ആ തന്മയത്വത്തിന്റെ സ്വഭാവം പഠിച്ച ആളാണ്, വിട്ടുവീഴ്ചയുടെ സ്വഭാവം പഠിച്ച ആളാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അജീ തങ്ങൾ പറഞ്ഞു, എനിക്കിപ്പം വേണമെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഇവിടെ എന്താക്കാൻ പറ്റും, വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പറ്റും, പക്ഷേ ഞാൻ എന്നെ അടിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഇവളെങ്ങാനും അതിന് വിട്ടുവീഴ്ച ചെയ്യാതെ ഞാൻ എന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ എന്റെ ഉപ്പാപ്പയായ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും? എന്ത് വലിയ സന്ദേശമാണ് ഇതൊക്കെ! ഇതല്ലേ നമ്മൾ ഈ പൊതുസമൂഹത്തോട് പറഞ്ഞു കൊടുക്കേണ്ടത്, ഈ മഹാരഥന്മാരുടെ ചരിത്രം? അതുകൊണ്ടാണ് ഈ സന്ദേശമല്ല ഇസ്ലാമിന്റേത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് നിബിദിനം കഴിക്കാൻ പാടില്ല എന്ന് ഇവർ പറയുക.
കാരണം നബിദിനത്തിലൂടെ ഈ സന്ദേശങ്ങൾ നമ്മൾ സമൂഹത്തോട് പറയും. ഇവർ പറയും ഹിന്ദുക്കളെ കണ്ടാൽ ചിരിക്കാൻ പാടില്ല എന്നുള്ള തെറ്റായ സന്ദേശം, അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ തെറ്റായ സന്ദേശങ്ങൾ, മിസ്കൺസെപ്റ്റ് ഇസ്ലാമിനെ കുറിച്ച് കൊടുക്കാനല്ലാതെ ഈ സമൂഹത്തിന് കയ്യില്ല. അവിടെയാണ് നമ്മുടെ ഉത്തരവാദിത്വം വളരെ വലുതാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ മലപ്പുറത്തിന്റെ മണ്ണ് മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി മമ്പുറമി ഖദ്ദസല്ലാഹു സിർറഹു അലൈഹി തങ്ങളുടെ മണ്ണാണ്. ബഹുമാനപ്പെട്ടവരുടെ ചരിത്രത്തില് നമുക്ക് കാണാൻ പറ്റും കളിയാട്ടുമുക്കിലെ ഉത്സവങ്ങളിൽ, ഹൈന്ദവർ കൊണ്ടാടുന്ന ഉത്സവങ്ങളിൽ അവരെ മനസ്സിന്റെ സന്തോഷം വീക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്ത് പോയി മാളികപ്പുറത്തിരുന്ന് അത് വീക്ഷിക്കാറുണ്ടായിരുന്നു. അത്ര വലിയ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ നൽകിയിട്ടുള്ള മണ്ണാണ്. അതുപോലെയുള്ള മഹാരഥന്മാരായ ആളുകൾ നൽകിയിട്ടുള്ള മണ്ണാണ്. മഹാനായ മൊയിൻകുട്ടി വൈദ്യർ മഹാരഥന്മാരായ ബദർ ശുഹദാക്കളെ അനുസ്മരിച്ചിട്ടുള്ള മണ്ണാണ്, ഉഹദ് ശുഹദാക്കളെ അനുസ്മരിച്ചിട്ടുള്ള മണ്ണാണ്, അതേപോലെ മലപ്പുറത്തെ ശുഹദാക്കളെ അനുസ്മരിച്ചിട്ടുള്ള മണ്ണാണ്. അവസാനം ഹിജ്റ എന്ന് പറയുന്ന ആ പ്രത്യേകമായ കാവ്യം തന്റെ 40-ാമത്തെ വയസ്സിൽ എഴുതുന്നതിന്റെ പകുതി വെച്ചിട്ടാണ് ബഹുമാനപ്പെട്ട മൊയിൻകുട്ടി വൈദ്യർ മരണപ്പെട്ടു പോയത്. അതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ പിതാവാണ് അതിന്റെ ഹിജ്റ എന്ന സമാഹാരത്തിന്റെ പൂർത്തീകരണം നടത്തിയത്. വിരിക്കട്ടെ, അത് വേറെ ഭാഗം. ഏതായിരുന്നാലും ആ മഹത്തുക്കളായ സലഫു സാലിഹിങ്ങൾ അനുസ്മരിക്കുകയും അവരുടെ ആദർശം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുള്ള പ്രത്യേകമായ മണ്ണാണ്. ആ മണ്ണിന്റെ പവിത്രത നമുക്ക് ജീവനുള്ള കാലത്തോളം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സുന്നി സംഘ കുടുംബം പ്രവർത്തിക്കുന്നത്, അതിനു വേണ്ടിയിട്ടാണ് മർക്കസ് പ്രവർത്തിക്കുന്നത്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് അടക്കമുള്ള നമ്മുടെ മഹാരഥന്മാരായ നേതൃത്വം അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ലോകത്ത് സമാധാനത്തോടുകൂടി ജനങ്ങൾക്ക് വസിക്കണം, താമസിക്കണം. ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവാൻ പാടില്ല, അതേപോലെ അക്രമങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സാധാരണക്കാരായ നിരപരാധികളായ ആളുകളെ ഒരു കാരണവുമില്ലാതെ കൊന്നൊടുക്കുന്ന നിഷ്ഠൂരമായ പ്രവൃത്തി ഈ ഭൂമുഖത്ത് ഉണ്ടാവാൻ പാടില്ല. അതിന് സുന്നത്ത് ജമാഅത്തിലൂടെ നിലനിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് ആ സ്ഥാപനത്തിന്റെ 40-ാം വാർഷിക സമ്മേളനത്തിന്റെ സന്ദേശവുമായി ഞങ്ങൾ ഇവിടെ വന്നപ്പോ വളരെ ഊഷ്മളമായ ഈ സ്വീകരണം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ എല്ലാവിധ സന്തോഷവും നേരുന്നു. അള്ളാഹു നമ്മുടെ ഈ പ്രവൃത്തി, നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ ഞങ്ങളിൽ നിന്ന് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ റഹ്മാനെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹിബ്ബീങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് ഹബീബായ തങ്ങളെ മുഹിബ്ബീങ്ങളായി ജീവിക്കാനുള്ള വലിയ തൗഫീഖ് ഞങ്ങളെ കൽബിന് നീ നൽകണേ റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ രോഗികളായിട്ടുള്ള ആളുകളുണ്ട്, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചിട്ടുള്ള ആളുകളുണ്ട്, അതേപോലെ കേരളത്തിന്റെ ഒരറ്റം മുതൽ ഈ സമയം വരെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തകന്മാരുണ്ട്. റബ്ബെ, അവരൊക്കെ നീ പരിഗണിക്കണേ റഹ്മാനെ. അവർക്കൊക്കെയും നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ. രണ്ട് വിരലുകൾക്ക് ഇടയിൽ കൂടി ലോകത്ത് കണ്ട ഏറ്റവും പോരിശയാക്കപ്പെട്ട വെള്ളം റസൂലുള്ളാഹിന്റെ വിരലുകൾ കൂടിയിൽ കൂടി കൊടുത്തിട്ടുള്ള റബ്ബ് നീയാണ്. ആവില്ലാത്ത ബർക്കത്തിന്റെ ഉടമയായ നബിയാണ്. ആ നബിയുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് റബ്ബെ, ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളിലും നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവിടുത്തെ വീട് ശത്രുക്കൾ വളഞ്ഞപ്പോ ആ ശത്രുക്കളെ കണ്ണിൽപ്പെടാതെ റസൂലുള്ളാഹിനെ രക്ഷിച്ച റബ്ബ് നീയാണ്. റബ്ബെ, എല്ലാവിധ അപകടങ്ങളെ തൊട്ടും ആ നബിയുടെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ റഹ്മാനെ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. മഹാനായ സയ്യിദുന അലീബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിന്റെ യുദ്ധക്കളത്തിലേക്ക് ചെങ്കണ്ണുമായി വലിയ കണ്ണിന് രോഗവുമായി വന്നപ്പോ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈകൊണ്ട് അവിടെ നിന്ന് തടവിക്കൊടുത്തിട്ടേ ഉള്ളൂ. ആ സമയത്ത് ആ വലിയ രോഗം മാറ്റിക്കൊടുത്ത ഷാഫിയായിട്ടുള്ള റബ്ബ് നീയാണ്. റബ്ബെ, അവിടുത്തെ ഹക്ക് ജാഹു ബർക്കത്ത് കൊണ്ട് ഏത് രോഗമാണെങ്കിലും നീ സാരമില്ലാതാക്കണേ റഹ്മാനെ. നീ ശിഫയാക്കണേ റഹ്മാനെ. നീ സലാമത്ത് നൽകണേ റഹ്മാനെ. റബ്ബെ, മാരകമായ ക്യാൻസർ പോലോത്ത, കിഡ്നി രോഗം പോലോത്ത, പക്ഷാഘാതം പോലോത്ത രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഏത് സമയത്തും നീ ഞങ്ങൾക്ക് തുണയാവണം റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ടവർ, അതേപോലെ ഞങ്ങളെ പല നേതാക്കന്മാരും മരണപ്പെട്ട് ഖബറിലാണ്. അബ്ബെ, അവരൊക്കെയും ഖബറുകളെ നീ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ഖബറും നീ റാഹത്തിന്റെ വീടാക്കി തരണേ റഹ്മാനെ. നാളെ റസൂലുള്ളാഹിന്റെ ഷഫായത്തിൽ ഞങ്ങളെയും അവരെയും ഞങ്ങൾ ബന്ധപ്പെട്ടവരൊക്കെ നീ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടത്തുന്ന ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ. അവസാന മുത്തനബിയുടെ മുഖത്തേക്ക് നോക്കി സന്തോഷിച്ചുകൊണ്ട് സ്വർഗത്തിൽ ഒരുമിച്ചു കൂടാനുള്ള വലിയ തൗഫീഖ് നീ നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷങ്ങളും നൽകുന്നു. മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, December 16 മുതൽ മർക്കസിൽ ലിയാഫത്ത് ആളുകളെ സ്വീകരിക്കുന്ന പ്രത്യേകമായ ഒരു പരിപാടി ആരംഭിക്കുന്നു. 19
ആം തീയതി, അതായത് ഈ മാസം 19-ാം തീയതിയാണ് മലപ്പുറം ഈസ്റ്റ് ഭാഗത്തുള്ള ആളുകൾക്കുള്ള ദിവസം. അതേപോലെ 20-ാം തീയതി മലപ്പുറം വെസ്റ്റ് ബുധനാഴ്ച. അപ്പം നമ്മുടെ നാടുകളിലൊക്കെയുള്ള പൗരപ്രമുഖരും അതേപോലെ വ്യവസായികൾ, പ്രൊഫഷണൽസ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള ആളുകൾ, അതേപോലെ മഹല്ല് ഭാരവാഹികൾ, സംഘടനാ നേതാക്കൾ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് 19-ാം തീയതി മലപ്പുറം ഈസ്റ്റ്, 20-ാം തീയതി മലപ്പുറം വെസ്റ്റ് മർക്കസിലേക്ക് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ 10-ാം തീയതിന്റെ ശേഷം ആളുകളെ സ്വീകരിക്കാനും ജനങ്ങളെ കാണാൻ വേണ്ടി അവിടെ തന്നെ ഉണ്ടാകും എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും വീണ്ടും വീണ്ടും അറിയിച്ചുകൊണ്ട് ഞാൻ